നമസ്കാരം, റിയൽ വൺ ന്യൂസിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് ഇനി പരോൾ അനുവദിക്കില്ല, ജയിൽ ചട്ടങ്ങളിൽ ഭേദഗതി. ലഹരി കേസുകളിലെ തടവുകാർക്ക് ഇനി മുതൽ പരോൾ ഇല്ല. തടവുകാർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട പരോളോ അടിയന്തര പരോളോ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി. ലഹരി കേസിലെ പ്രതികൾ പരോളിലിറങ്ങി വീണ്ടും ലഹരി കച്ചവടം നടത്തുന്നു എന്നുള്ള ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് ജയിൽ ചട്ടം ഭേദഗതി ചെയ്തത്. ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ എത്തുന്ന തടവുകാർക്ക് പരോൾ നൽകുക പതിവുണ്ടായിരുന്നില്ല. തടവുകാർക്ക് ലഭിക്കേണ്ട നീതി നിഷേധം ചൂണ്ടിക്കാട്ടി മയക്കുമരുന്നിൽ ശിക്ഷിക്കപ്പെട്ട ചില തടവുകാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ലഹരി കേസിലെ തടവുകാർക്കും പരോളും അടിയന്തര പരോളും ലഭിച്ചു തുടങ്ങിയത്. വർഷത്തിൽ 60 ദിവസമാണ് സാധാരണ കേസുകളിൽ തടവുകാർക്ക് സ്വാഭാവികമായി അനുവദിക്കപ്പെട്ട പരോൾ. ബന്ധുക്കളുടെ ചികിത്സ, വിവാഹം, മരണം തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിലും പരോൾ ലഭിക്കും. ഇതെല്ലാം ലഹരി കേസിൽപ്പെട്ടവർക്കും ലഭിച്ചിരുന്നു. ഇങ്ങനെ ഇറങ്ങുന്ന തടവുകാർ വീണ്ടും ലഹരിക്കടത്ത് ആസൂത്രണം ചെയ്തുവെന്ന വിവരം പോലീസിനും എക്സൈസിനും ലഭിച്ചിട്ടുണ്ട്. ജയിലിനുള്ളിൽ കിടന്നും ലഹരിക്കടത്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യം പരിഗണിച്ചാണ് ജയിൽ ചട്ടം ഭേദഗതി ചെയ്ത് കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. റിയൽ വൺ ന്യൂസ്. ഞാൻ മൃദുല, ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ ചേർന്നിട്ട് 2 വർഷമാവുന്നു. എന്താ, ഞങ്ങളുടെ കോളേജിൽ പഠനത്തിനോടൊപ്പം മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്.